സംസ്ഥാനത്ത് ഇന്ന് 45 പേർക്ക് കൂടി ഒമൈക്രോൺ സ്ഥിരീകരിച്ചു. ആകെ രോഗബാധിതരുടെ എണ്ണം 150 കടന്നു. അതേസമയം ഇന്ന് അവസാനിക്കുന്ന രാത്രികാല നിയന്ത്രണം തൽക്കാലം നീട്ടേണ്ട എന്നാണ് തീരുമാനം. ജിതിൻ ചന്ദ്രൻ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ജിതിൻ, കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുകയാണ്, ഇന്നിപ്പോൾ ഒമൈക്രോണും കൂടിയിരിക്കുന്നു. എങ്ങനെയാണ് ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്കാണോ കൂടുതലായും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? ഇന്നത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അമൃത, സംസ്ഥാനത്ത് ഒമൈക്രോൺ ബാധിതരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. ഇന്ന് 45 പേർക്കാണ് ഒമൈക്രോൺ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പേരും എറണാകുളം ജില്ലയിലാണ്. എറണാകുളത്ത് 16 പേർക്കാണ് ഒമൈക്രോൺ ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 9 പേരും, തൃശ്ശൂരിൽ 6 പേരും, പത്തനംതിട്ടയിൽ 5 പേരും, ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ 3 പേർ വീതവും, മലപ്പുറത്ത് 2, വയനാട് 1 ഒമൈക്രോൺ സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂടുതൽ പേരും ലോറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ് എന്നതാണ് ശ്രദ്ധിക്കേണ്ട വസ്തുത. 32 പേരും ലോറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ്. അതായത് ഇവർക്ക് നാട്ടിലെത്തിയാൽ ഉടൻ ക്വാറന്റൈൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്നില്ല. സ്വയം നിരീക്ഷണത്തിൽ കഴിഞ്ഞവർക്കാണ് ഇപ്പോൾ ഒമൈക്രോൺ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 9 പേർ ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ്. 4 പേർക്ക് സമ്പർക്കത്തിലൂടെയും ഒമൈക്രോൺ ബാധിച്ചിരിക്കുന്നു. ആലപ്പുഴയിലെ 3 പേർക്കും തൃശ്ശൂരിലെ 1 സമ്പർക്കത്തിലൂടെയുള്ള ഒമൈക്രോൺ ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ ഒമൈക്രോൺ ബാധിതരുടെ എണ്ണം 152 ഉയർന്നിരിക്കുകയാണ്. കൂടുതൽ പേർക്ക് ഒമൈക്രോൺ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ IMA പ്രതിനിധി ഡോക്ടർ സുൽഫി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ, ഇന്നിപ്പോൾ 45 പേർക്കാണ് ഒരു ദിവസം സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്, ഒമൈക്രോൺ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിയന്ത്രണങ്ങൾ കടുപ്പിക്കേണ്ട ഒരു സാഹചര്യമാണോ മുന്നിൽ കാണേണ്ടത്, മറ്റൊരു തരംഗം എന്ന് തന്നെ വിശേഷിപ്പിക്കാമോ? ഒരു ഒരു തേർഡ് വേവ് എന്നുള്ള ഒരു കൺക്ലൂസീവ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ഈ 40-ൽ കൂടുതൽ കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് കൂടുതൽ കേസുകളുടെ എണ്ണം കൂടാനും സാധ്യതയുണ്ട്. ഒരു തരംഗമാണ് എന്ന് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും അതിലേക്ക് പോകുന്ന ഇന്ത്യ ഭാരതം മൊത്തത്തില് ആ ഒരു രീതിയിലേക്ക് പോകുന്നതായിരിക്കാം. പക്ഷെ ഇത്രയും ഒരു വലിയ കഴിഞ്ഞ തവണ ഡെൽറ്റ വേരിയന്റ് പോലെ ഉണ്ടായ ഒരു ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാത്ത രീതിയിൽ പോകുമെന്നാണ് പൊതുവെയുള്ള ഒരു പ്രതീക്ഷ. അപ്പോ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കർശനമായ നിയന്ത്രണങ്ങളിലേക്കൊക്കെ പോവുക എന്നുള്ളത് നമുക്കിപ്പോ സ്വീകാര്യമായിരിക്കും, അഭികാമ്യമായിരിക്കും എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ തീർച്ചയായിട്ടും കൂടുതൽ കരുതലോടെ പോകേണ്ടതായിട്ടുണ്ട്, ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗുരുതരമായി നമുക്ക് 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇതുമൂലമുണ്ടാകുന്ന ഗുരുതര രോഗങ്ങളും മരണങ്ങളും ഒഴിവാക്കുക, വാക്സിനേഷൻ എത്രയും പെട്ടെന്ന് ഒരു പ്രതിരോധ മാർഗം എന്നുള്ള രീതിയിൽ മാക്സിമം ആൾക്കാരിലേക്ക് എന്നുള്ള 2 കാര്യങ്ങൾ ചെയ്യുകയും മറ്റ് കൺസിസ്റ്റന്റായിട്ട് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തി തുടരുകയും ചെയ്യുക എന്നാണ് നമുക്കിപ്പോൾ സ്വീകരിക്കാൻ പറ്റുന്നത്. നന്ദി ഡോക്ടർ സുൽഫി പ്രതികരിച്ചതിന്. ഇപ്പോൾ ഡോക്ടർ പത്മനാഭഷേണായി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഡോക്ടർ, വീണ്ടും വീണ്ടും രോഗികളുടെ എണ്ണം, ഒമൈക്രോൺ ബാധിതരുടെ എണ്ണം കൂടി കൂടി വരികയാണ്. ഇനി വരും ദിവസങ്ങളിലും കൂടി വരുന്ന ഒരു സാഹചര്യം തന്നെയാണോ പ്രതീക്ഷിക്കേണ്ടത്? എന്തൊക്കെ പ്രതിവിധികൾ, എന്തൊക്കെ മുൻകരുതലുകളാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കേണ്ടത്? ഇതിൽ ഒമിക്രോൺ കേസുകൾ ഇന്ത്യയിൽ മൊത്തം നോക്കുമ്പോഴേ ഇപ്പോൾ ഡൽഹിയിലും മുംബൈയിലൊക്കെ 75-80% കേസുകൾ ഒമിക്രോൺ ആണ് നമുക്കറിയാം. അപ്പൊ അതൊരു 4000 കേസൊക്കെ ഡൽഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2500-3000 കേസുകൾ ഒമിക്രോൺ കൊണ്ട് തന്നെയാണെന്ന് ഡേറ്റയുണ്ട്. പല സ്ഥലത്ത് നിന്ന് അവർ സീക്വൻസ് ചെയ്യുന്ന ജീൻ വൈറസിൽ 75-80% ഒമിക്രോൺ വേരിയന്റ് ആണ്. അതിന്റെ അർത്ഥം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലെല്ലാം തന്നെ, ഡൽഹിയിലും മഹാരാഷ്ട്രയിലും എല്ലാം ഒമിക്രോണിന്റെ ഒരു തരംഗം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. യൂഷ്വലി കഴിഞ്ഞ 2 വേവിലൊക്കെ നമുക്കറിയാം, ഡൽഹിയിലും മഹാരാഷ്ട്രയിലും തുടങ്ങി 1-2 മാസത്തിന് ശേഷമാണ് കേരളത്തിൽ കേസുകൾ കൂടുന്നത്, നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഈ വേവില് 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കേരളത്തിലും ഈ ഒമിക്രോൺ, ഇപ്പോൾ ഉള്ള ഒമിക്രോൺ കൂടാനുള്ള കേസുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ കൂടുതലും ഡെൽറ്റ തന്നെയാണ്. കേരളം മാത്രമാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേസുകൾ കൂടാത്ത ആഴ്ച, ഓരോ ആഴ്ച നോക്കുമ്പോൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കേസുകൾ 2-3 ഇരട്ടിയാകുന്ന സമയത്ത് കേരളത്തിൽ 20% കേസുകൾ കുറയുന്നതായിട്ടാണ് ഈ ആഴ്ച കണ്ടത് കഴിഞ്ഞ ആഴ്ച. പക്ഷെ അടുത്ത 1-2 ആഴ്ചക്കുള്ളിൽ കേരളത്തിൽ നമുക്കറിയാം പല സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ ആളുകൾ വരുന്നുണ്ട്. ഇന്റർമിക്സിംഗ് ഉള്ളതുകൊണ്ട് ഒമിക്രോണിന്റെ കേസുകൾ അടുത്ത 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ കേരളത്തിലും കൂടാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് നമ്മൾ കരുതലായിട്ടിരിക്കണം. മാത്രമല്ല, നമുക്കറിയാം നേരത്തെയുള്ള ഡെൽറ്റ വേവിന്റെ അത്രയും അതിനേക്കാളും തീവ്രമായിട്ട് പടരുന്ന ഒരു വേരിയന്റ് ആണെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിഷൻസ് തീവ്ര അസുഖം ഉണ്ടാക്കാനുള്ള ചാൻസും ഇതിന് കുറവായതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റൽ ഡേറ്റ, എത്ര പേര് അഡ്മിറ്റ് ആയി എന്നുള്ള ഡേറ്റയാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത്. അപ്പം അതിന്റെ ഒരു പ്രൊപ്പോർഷൻ നോക്കി അത് എത്ര ഡേറ്റ് വരുന്നത് നോക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒന്ന്, മാക്സിമം ആളുകൾ എത്തിക്കുക, അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. മാസ്കിങ് വളരെ നന്നായിട്ട് ചെയ്യുക, മാസ്ക് നന്നായിട്ട് വെക്കുക, അത് പതിവാണെങ്കിൽ N95 മാസ്ക് വെക്കുക, അടച്ചിട്ട സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പല രാജ്യങ്ങൾക്കും ഒമിക്രോണിന്റെ വലിയൊരു വേവിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നന്ദി ഡോക്ടർ പ്രതികരിച്ചതിന്. സംസ്ഥാനത്ത് ഇന്ന് 45 പേർക്കാണ് ഒമൈക്രോൺ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആകെ രോഗബാധിതരുടെ എണ്ണം ഇതോടെ 150 കടന്നിട്ടുണ്ട്. ഏതായാലും ഡോക്ടർമാർ പറയുന്നത് പോലെ അതീവ ജാഗ്രത തന്നെയാണ് വളരെ അത്യാവശ്യം. ആരോഗ്യവകുപ്പും അത് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്.